ഗുഡ് മോർണിംഗ് ഓൾ ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ പത്തൊൻപത് ബുധനാഴ്ചയാണ് വീണ്ടും ഒരു നൂറ് പോയിന്റ്സിന്റെ ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗിന് തയ്യാറെടുത്തിരിക്കുകയാണ് നിഫ്റ്റി ഇന്നലെ യു എസ് മാർക്കറ്റിൽ നാസ്റ്റാക്കും എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡും പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തതോടെ യു എസ് മാർക്കറ്റുകൾ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത് യൂറോപ്യൻ മാർക്കറ്റുകളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല എല്ലാം പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്തു ഇന്നലെ ഒരു എൻവിദിയ ഷോ തന്നെയായിരുന്നു കാണാൻ കഴിഞ്ഞത് എൻവിദിയ ഇന്നലെ അവിടെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഉയർന്നു മൈക്രോസോഫ്റ്റിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ കമ്പനിയായി മാറി യു എസ് ടെൻ ഇയർ ട്രഷറി ബോണ്ട് ഈൽഡുകളിൽ ഇന്നലെയും ഒരു ഇടിവ് കണ്ടു ഇനി പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ ഫിച്ച് ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് ഉയർത്തിയിരിക്കുന്നു കൂടാതെ ഡിഫൻസ് സെക്ടറിൽ വലിയ ഇൻവെസ്റ്റ്മെന്റിന് ഒരുങ്ങി അദാനി ഗ്രൂപ്പ് ഒത്തിരിയേറെ വാർത്തകൾ ഇന്ന് പ്രധാനപ്പെട്ടതായുണ്ട് അതുകൊണ്ട് വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റും വിലപ്പെട്ടത് തന്നെയാണ് കമന്റ് ചെയ്യാനും ശ്രമിക്കുക ആദ്യത്തെ സെഗ്മെന്റ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് മാർക്കറ്റ് ന്യൂസിലേക്കാണ് മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ നമ്മൾ ട്രേഡിംഗിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മാർക്കറ്റുമായി റിലേറ്റ് ചെയ്ത വാർത്തകളാണ് ഇവിടെ കൊടുക്കാറുള്ളത് അതൊരു പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നല്ല ഒരു വാർത്തയായിരിക്കാം ഒരുപക്ഷെ സ്റ്റോക്ക് സ്പെസിഫിക് ആയ വാർത്തകളായിരിക്കാം ചിലപ്പോൾ സെക്ടർ സ്പെസിഫിക് ആയ നല്ല വാർത്തകളും അതുപോലെ മോശമായിട്ടുള്ള വാർത്തകളും നമ്മൾ പറയാറുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെയും കാണുക അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ പറയുന്ന ആദ്യത്തെ വാർത്ത ഉപഭോക്തൃ ചെലവുകളിലെ വീണ്ടെടുപ്പും വർദ്ധിച്ച നിക്ഷേപവും കാരണം നടപ്പ് സാമ്പത്തിക വർഷത്തിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം മാർച്ചിൽ ഏഴ് ശതമാനത്തിൽ നിന്ന് ഇപ്പോൾ ഏഴ് പോയിൻറ്റ് രണ്ട് ശതമാനമായി ഫിച്ച് റേറ്റിംഗ് ഏജൻസി ഉയർത്തിയിരിക്കുന്നു ഇനി ഫിച്ചിന്റെ ഭാവി വളർച്ചാ പ്രവചനം കൂടി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ആറ് പോയിന്റ് അഞ്ച് ശതമാനം സാമ്പത്തിക വളർച്ചയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ ആറ് പോയിന്റ് രണ്ട് ശതമാനവുമാണ് പ്രതീക്ഷിക്കുന്നത് മൂന്നാഴ്ച മുൻപാണ് എസ് ആൻഡ് പി ഗ്ലോബൽ പതിനാല് വർഷത്തിന് ശേഷം ഇന്ത്യയുടെ കാഴ്ചപ്പാട് സ്ഥിരതയിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഉയർത്തിയത് അതായത് ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസികളൊക്കെ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ പോസിറ്റീവ് ആണ് എന്ന് കാണാം ഇപ്പോൾ ഫോക്കസിലുള്ള മറ്റൊരു വാർത്ത ആദായ നികുതി നിരക്കുകൾ കുറയ്ക്കുന്നത് സംബന്ധിച്ചതാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ജൂലൈ പകുതിയോടെ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ നികുതി വരുമാന പരിധി മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയായി ഉയർത്തുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നുണ്ട് മധ്യവർഗ ഉപഭോഗം വർദ്ധിപ്പിച്ച് ജി ഡി പി വളർച്ച വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് മറ്റൊരു വളരെ പോസിറ്റീവായ വാർത്ത വരുന്നത് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത രണ്ട് മുതൽ മൂന്ന് വർഷത്തിനുള്ളിൽ പ്രതിരോധ മേഖലയിലെ ഏറ്റെടുക്കലുകൾക്കായി രണ്ട് മുതൽ രണ്ട് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ ചെലവഴിക്കാനാണ് അദാനി ഗ്രൂപ്പ് പദ്ധതിയിടുന്നത് ബാംഗ്ലൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ ഡ്രോൺ ടെക്നോളജി കമ്പനികൾ വാങ്ങാൻ ഇപ്പോൾ അദാനി ഗ്രൂപ്പ് ചർച്ചയിലാണ് ഈ ഒരു വാർത്ത അദാനി ഗ്രൂപ്പിനും സബ്സിഡറി കമ്പനികൾക്കും പോസിറ്റീവ് തന്നെയാണ് അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേയ്സിനെ സംബന്ധിച്ചും വളരെ നല്ലൊരു വാർത്ത തന്നെയാണ് അടുത്തത് വൊഡാഫോൺ ഐ ഡിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇന്ത്യയുടെ ഇൻഡസ്റ്റ് ടവേഴ്സിലെ ഏകദേശം പത്ത് ശതമാനം ഓഹരികൾ ഒന്ന് പോയിന്റ് ഒന്ന് ബില്ല്യൻ ഡോളറിന് ബുധനാഴ്ച വിൽക്കും എന്ന ഒരു വാർത്ത റോയിറ്റേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നു മറ്റൊരു നെഗറ്റീവായ ന്യൂസ് വരുന്നത് കൽപ്പതാരു പ്രൊജക്ട്സുമായി ബന്ധപ്പെട്ടതാണ് ഇറക്കുമതി ചെയ്ത ചരക്കുകളുടെ താരിഫിനത്തിന്റെ കോഡ് തെറ്റായി തരം തിരിച്ചതിൻ്റെ പേരിൽ കസ്റ്റംസ് തീരുവയും പിഴയും ആവശ്യപ്പെട്ട് കസ്റ്റംസ് അതോറിറ്റിയിൽ നിന്ന് കമ്പനിക്ക് ഓർഡർ ലഭിച്ചു എൺപത്തി ലക്ഷം രൂപയുടെ കസ്റ്റംസ് തീരുവയും പിഴയായി ഏഴ് ലക്ഷം രൂപ അധിക പിഴയുമാണ് കമ്പനി അടക്കേണ്ടത് അടുത്തത് പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് ആണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി ഫണ്ട് സമാഹരിക്കുന്നതിനായി ജൂൺ ഇരുപത്തി ഒന്നിന് ബോർഡ് യോഗം ചേരും അടുത്തത് സ്നോമാൻ ലോജിസ്റ്റിക്സ് ആണ് പ്രൊമോട്ടർ ഗേറ്റ് വേ ഡ ഡിസ്ട്രി പാക് സ്നോമാൻ ലോജിസ്റ്റിക്സിന്റെ പോയിന്റ് ഒന്ന് എട്ട് ശതമാനം ഓഹരികൾ ഓപ്പൺ മാർക്കറ്റ് വഴി വാങ്ങിയിരിക്കുന്നു അതായത് മൂന്ന് ലക്ഷം ഇക്വിറ്റി ഓഹരികളാണ് വാങ്ങിച്ചത് ഇനി ഇന്ന് എഫ് ആൻഡോ സെഗ്മെൻറിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചിമിൽസ് ജി എൻ എഫ് സി ഹിൻഡ് കോപ്പർ ഇന്ത്യ സിമെൻറ്റ് പി ഇ എൽ സെയിൽ സൺ ടി വി എന്നീ കമ്പനികളാണ് നമ്മുടെ രാവിലത്തെ ഏഴ് മുപ്പതിനുള്ള പ്രീ മാർക്കറ്റ് വീഡിയോയ്ക്ക് ശേഷം രാവിലെ പത്തേ മുപ്പത് മുതൽ മൂന്നേ മുപ്പത് വരെ യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കും നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസരമാണ് മാത്രമല്ല നമ്മുടെ സംശയങ്ങളും എല്ലാം അവിടെ ചോദിക്കാവുന്നതുമാണ് ഇനി ലൈവ് കാണാൻ കഴിയാത്തവർക്ക് മുകളിൽ നമ്മൾ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്നലത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക് എല്ലാ ദിവസവും പുതിയ ഓൾ ടൈം ആണ് ഇപ്പോൾ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റിയുടെ പുതിയ ഓൾ ടൈം ഹൈ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപതും സെൻസെക്സിൻറ്റേത് എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴും മിഡ് ക്യാപ് ഇൻഡെക്സിൻ്റെ ഓൾ ടൈം ഹൈ അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നുമാണ് മിഡ് ക്യാപ് ഇൻഡെക്സ് തുടർച്ചയായ ആറാമത്തെ ദിവസമാണ് റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത് നിഫ്റ്റി ആവട്ടെ തുടർച്ചയായ നാലാമത്തെ ദിവസവും റെക്കോർഡ് ബ്രേക്ക് ചെയ്തു ഡിഫൻസ് സ്റ്റോക്കുകളാണ് ഇന്നലെ വലിയ ബൈയിംഗ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചത് ഡിഫൻസ് സ്റ്റോക്കുകൾ പത്ത് ശതമാനത്തിനടുത്ത് നേട്ടമുണ്ടാക്കി നിഫ്റ്റിയിലേക്ക് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് എന്ന പുതിയ ഓൾ ടൈം ഹൈ നിഫ്റ്റി ടച്ച് ചെയ്തു ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ്സ് ഉയർന്നാണ് അടുത്തത് ഡെയിലി കാൻഡിലാണ് ഒരു ഡോജി ക്യാൻഡലിന് സമാനമായ കാൻഡിലാണ് ഫോം ആയിരിക്കുന്നത് സ്ട്രോങ് അപ് മൂവിന് ശേഷം വരുന്ന ഇത്തരത്തിലുള്ള ഡോജി ഫോർമേഷനുകൾ മാർക്കറ്റിൽ കോഷ്യസ് കോഷ്യസാകണം എന്ന സൂചനയാണ് നൽകുന്നത് നിഫ്റ്റി ഇരുപത്തി മൂന്ന് അഞ്ഞൂറിന് മുകളിലായി ക്ലോസ് ചെയ്തു എന്നതൊരു പോസിറ്റിവിറ്റി തന്നെയാണ് തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് നിഫ്റ്റി ഇത്തരത്തിൽ ക്ലോസ് ചെയ്യുന്നതും ഷോർട്ട് ടേമിലേക്ക് നിഫ്റ്റിയുടെ ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവായി തന്നെ തുടരുന്നു അപ്സൈഡിലേക്ക് വന്നാൽ ഇരുപത്തി മൂന്ന് എണ്ണൂറ് പ്രധാനപ്പെട്ട ഒരു ലെവലാണ് ഡൗൺ സൈഡിൽ ഇരുപത്തി മൂന്ന് മുന്നൂറ് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് ബീറിഷായി എന്ന് നമുക്ക് വിലയിരുത്താം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിഫ്റ്റി പുതിയ ഓൾ ടൈം ഹൈസ് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും താഴേക്ക് വീഴുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നതാണ് വ്യാഴാഴ്ച ജൂൺ പതിമൂന്നിന് ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗിൽ ആയിരുന്നു ആരംഭിച്ച് പുതിയ ഓൾ ടൈം ഹൈ ആയിരുന്നു അവിടെ നിന്നും ഏകദേശം നൂറ്റി പതിനഞ്ച് പോയിന്റ്സ് നിഫ്റ്റി ഇടിഞ്ഞു വെള്ളിയാഴ്ച ഗ്യാപ്പ് ഓഫ് ഓപ്പൺ തന്നെയായിരുന്നു നൂറ്റി പത്ത് പോയിന്റ്സ് ആണ് ആ ഹൈയിൽ നിന്നും നിഫ്റ്റി ഇടിഞ്ഞത് ഇന്നലെ തിങ്കളാഴ്ച അറുപത്തി അഞ്ച് പോയിന്റ്സ് ആണ് ആ ഹൈയിൽ നിന്നും നിഫ്റ്റി ഇടിഞ്ഞത് ഇത് കഴിഞ്ഞ മൂന്ന് ദിവസത്തെ കാര്യമല്ല കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ കാണിച്ചിരുന്നു അപ്പോൾ ലോങ് ഒക്കെ പോകുന്നവർ ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡുകൾ എടുക്കുക മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം ഇരുപത്തി നാലായിരത്തിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഇരുപത്തി മൂന്ന് എണ്ണൂറ് സ്ട്രൈക്കിലും അതിനുശേഷം ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് സ്ട്രൈക്കിലുമാണ് പുട്ട് സൈഡിലേക്ക് വന്നാൽ ഇരുപത്തി മൂവായിരത്തിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് അതിനുശേഷം ഇരുപത്തി മൂന്ന് നാനൂറ് സ്ട്രൈക്കിലും അതിനുശേഷം ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് സ്ട്രൈക്കിലുമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തി നാലായിരവും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറുമാണ് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും എന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം ആദ്യം എ ടി എം സ്ട്രൈക്കായ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി അൻപതിൽ നാനൂറ്റി അൻപത്തി ഒന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് പുഡ് സൈഡിൽ കാണുന്നത് അതായത് ലോങ് ബിൽഡപ്പ് തന്നെയാണ് കോൾ സൈഡിൽ ഇരുന്നൂറ്റി പതിനാറ് ശതമാനത്തിന്റെ മാത്രം വർധനവാണുള്ളത് ലോങ് ബിൽഡപ്പ് തന്നെയാണ് അടുത്തത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് സ്ട്രൈക്കിൽ നൂറ്റി മൂന്ന് ശതമാനത്തിന്റെ വർദ്ധനവ് പുഡ്സൈഡിൽ കാണാം ലോങ് ബിൽഡപ്പ് തന്നെയാണ് എന്നാൽ ആറ് ശതമാനത്തിൻ്റെ ഇടിവാണ് കോൾസൈഡിൽ ഉള്ളത് ഒരു ഷോർട്ട് കവറിങ് ആ സ്ട്രൈക്കിൽ നടക്കുന്നു അടുത്തത് ഇരുപത്തി മൂന്ന് അറുന്നൂറ് സ്ട്രൈക്കിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് ശതമാനത്തിന്റെ വർദ്ധനവ് പുട്ട് സൈഡിൽ ഉണ്ട് ലോങ് ബിൽഡപ്പ് തന്നെയാണ് എന്നാൽ അറുപത്തിഒൻപത് ശതമാനത്തിന്റെ വർധനവാണ് കോൾസൈഡ് ഉള്ളത് ഷോർട്ട് ആണ് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം പുഡ്സൈഡ് തന്നെയാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് ശക്തമായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് അൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തിൽ നാന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ്സ് ആണ് ഉയർന്നത് എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് മാത്രമല്ല ഡേ ഡേക്കാൻഡിൽ സൂചിപ്പിക്കുന്നത് ലോവർ ലെവലിൽ നല്ല ബൈയിംഗ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ് അൻപതിനായിരത്തി ഇരുന്നൂറ് എന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് തന്നെയായിരുന്നു അത് ഇന്നലെ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞു മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തി കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം അമ്പത്തി രണ്ടായിരത്തിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് അതിനുശേഷം ശേഷം അൻപതിനായിരത്തി അഞ്ഞൂറിലും അതിനുശേഷം അൻപത്തി ഒന്നായിരം സ്ട്രൈക്കിലുമാണ് പുട്ട് സൈഡിൽ അൻപതിനായിരത്തിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് അതിനുശേഷം നാൽപ്പത്തി ഒൻപതിനായിരം സ്ട്രൈക്കിലും അതിനുശേഷം നാൽപ്പത്തി എട്ട് അഞ്ഞൂറ് സ്ട്രൈക്കിലുമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് അൻപതിനായിരത്തി അഞ്ഞൂറും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് അൻപതിനായിരവുമാണ് അങ്ങനെ വലിയൊരു ഇടിവിന് ശേഷം ഇന്ത്യ വിക്സ് ഇന്നലെ ഉയർന്ന ഒരു കാഴ്ച കണ്ടു പതിമൂന്ന് പോയിന്റ് പൂജ്യം നാലിൽ ഒന്ന് പോയിന്റ് ആറ് എട്ട് ശതമാനമാണ് ഉയർന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന എഫ് എന്റെ സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ് ആദ്യം എഫ് എ സി ടി ഏപ്രിൽ ഇരുപത്തി നാലിന് എഴുന്നൂറ്റി ഇരുപത്തി ഏഴിൽ എൻട്രി എടുത്തു എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെയാണ് അപ്പായത് പതിനേഴ് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഇന്നലെ തന്ന ഒരു സ്റ്റോക്ക് കൂടിയായിരുന്നു എഫ് എ സി ടി അടുത്തത് എച്ച് എഫ് സി എൽ ആയിരുന്നു ഫെബ്രുവരി ഇരുപത്തി ഏഴിന് നൂറ്റി അൻ പതിനഞ്ച് പോയിൻറ്റ് ഏഴിൽ നിന്നും നൂറ്റി ഇരുപത്തി ഒൻപത് വരെ അപ്പായി പത്ത് പോയിൻറ്റ് മൂന്ന് ശതമാനം നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു മറ്റൊരു സ്റ്റോക്ക് കെയിൻസ് ആയിരുന്നു ജൂൺ പതിനൊന്നിന് മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി എൻട്രി എടുത്ത് ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നാലായിരത്തി മുപ്പത് വരെ അപ്പായി എട്ട് പോയിന്റ് ഒൻപത് ശതമാനം നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു അടുത്ത ഒരു സ്റ്റോക്ക് മദ്രാസ് ഫെർട്ടിലൈസേഴ്സ് ആണ് ജൂൺ പത്തിന് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് രണ്ടിൽ നിന്നും നൂറ്റി ആറ് പോയിൻറ് എട്ട് വരെയാണ് അപ്പായത് ഏഴ് പോയിൻറ്റ് ഒരു ശതമാനം പ്രോഫിറ്റായി ലഭിച്ചു അടുത്ത ഒരു സ്റ്റോക്ക് ആയിരുന്നു ജൂൺ പന്ത്രണ്ടിന് അയ്യായിരത്തി എഴുപത്തി അഞ്ചിൽ നിന്നും അയ്യായിരത്തി നാനൂറ്റി അൻപത്തി രണ്ട് വരെ അപ്പായി ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത് അടുത്തത് എൻ ബി സി സി ആണ് ജൂൺ പതിനൊന്നിന് നൂറ്റി അൻപത്തി മൂന്നിൽ നിന്നും നൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് ഒന്ന് വരെയപ്പായി ആറ് പോയിൻറ്റ് എട്ട് ശതമാനമാണ് പ്രോഫിറ്റായി ലഭിച്ചത് അടുത്തത് എം എം ടി സി ആയിരുന്നു ഇൻട്രഡേയിലെ ഒരു സൂപ്പർ താരം തന്നെയായിരുന്നു എൺപതിലാണ് എൻട്രി എടുത്തത് എൺപത്തി അഞ്ച് പോയിൻറ്റ് എട്ട് വരെയപ്പായി ആറ് പോയിൻറ്റ് എട്ട് ശതമാനമാണ് പ്രോഫിറ്റായി ലഭിച്ചത് അടുത്തത് ഏപ്രിൽ ഇരുപത്തി നാലിന് എൻട്രി എടുത്ത ക്രാഫ്റ്റ് മാൻ ഓട്ടോമേഷൻ നാലായിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ നിന്നും നാലായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വരെയപ്പായി ആറ് പോയിൻറ്റ് നാല് ശതമാനം പ്രോഫിറ്റായി ലഭിച്ചു അടുത്ത ഒരു സ്റ്റോക്ക് ആർ കെ ഫോർജ് ആയിരുന്നു ഏപ്രിൽ പത്തൊൻപതിന് എഴുന്നൂറ്റി അറുപത്തി ഏഴിൽ നിന്നും എണ്ണൂറ്റി പത്ത് വരെ അപ്പായി അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം പ്രോഫിറ്റായി ലഭിച്ചു അടുത്ത ഒരു സ്റ്റോക്ക് കാർബോറണ്ടം യൂണിവേഴ്സലാണ് ജൂൺ പന്ത്രണ്ടിന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിൽ നിന്നും ആയിരത്തി എണ്ണൂറ് വരെയാണ് അപ്പായത് രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ പ്രോഫിറ്റായി ലഭിച്ചു മാർക്കറ്റ് നല്ല ബുള്ളിഷിലാണുള്ളത് അതുകൊണ്ട് തന്നെ നിരവധി സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതും ഇനി നമ്മുടെ ലൈവ് കാണാൻ സാധിക്കാത്തവർക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്ന് നമ്മൾ പറയുന്ന സ്വിംഗ് സ്റ്റോക്ക് വി എച്ച് എൽ ലിമിറ്റഡ് ആണ് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് രൂപയാണ് ഫസ്റ്റ് ടാർഗറ്റായി നമ്മൾ ഫിക്സ് ചെയ്യുന്നത് മൂവായിരത്തി എണ്ണൂറാണ് സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ ക്യാപിറ്റലിന്റെ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ സ്റ്റോപ്പ് ലോസ് ആയി വെക്കാവുന്നതാണ് ഈ സ്റ്റോക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം എഫ് ഐ ഡി എ ആക്ടിവിറ്റിയാണ് എഫ് ഐ എസ് ഇന്നലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയ്ക്കാണ് ബൈ ചെയ്ത് ഡി ഐ എസ് ആവട്ടെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയ്ക്ക് ബൈ ചെയ്തു എഫ് ഐ എസ് ബൈയിങ്ങിലേക്ക് തിരികെ എത്തി എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ എഫ് ഐ എസ് ക്യാഷ് മാർക്കറ്റിൽ മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു മെയ് മാസത്തിൽ അത് നാല്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയായിരുന്നു ഇപ്പോൾ ജൂൺ മാസം പകുതി കഴിഞ്ഞിരിക്കുന്നു എന്നാലും ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് കോടി രൂപയ്ക്ക് മാത്രമാണ് അവർ സെല്ല് ചെയ്തിരിക്കുന്നത് യു മാർക്കറ്റിലേക്ക് നിഫ്റ്റിയെ പോലെ തന്നെ എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡും നാസ്റ്റാക്കും തുടർച്ചയായ റെക്കോർഡ് ഉയരങ്ങൾ ഭേദിച്ചുകൊണ്ടിരിക്കുകയാണ് ചൊവ്വാഴ്ച റെക്കോർഡ് ഉയരത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നതും ഇന്നലെ ഒരു എൻ വിദിയ ഷോ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എൻ വിദിയയുടെ തുടർച്ചയായ കുതിച്ചുചാട്ടം മാർക്കറ്റുകൾ പുതിയ ഉയരത്തിലെത്താൻ കാരണമായി കൂടാതെ ഇന്നലെ യു എസ് റീറ്റെയിൽ സെയിൽസ് ഡാറ്റ പുറത്തു വന്നിരുന്നു പ്രതീക്ഷിച്ചതിലും സോഫ്റ്റ് ആയ ഡാറ്റയാണ് പുറത്തു വന്നത് മെയ് മാസത്തിൽ റീറ്റെയിൽ സെയിൽസ് പോയിന്റ് ഉയർന്നു പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു എക്കണോമിസ്റ്റുകൾ പോൾ ചെയ്തത് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നത് മെയ് മാസത്തിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ട് ഡാറ്റയുമായിരുന്നു ഈ ഡാറ്റകളും ശക്തമായി തന്നെയാണുള്ളത് ഈ ഡാറ്റയെ തുടർന്ന് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള വാതുവയ്പുകൾ വിപണിയിൽ ചെറുതായി വർദ്ധിച്ചു ഇനി സ്റ്റോക്കുകളിലേക്ക് വന്നാൽ ഇന്നലെ ഒരു എൻവിതീയ ഷോ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു എൻവിതിയ മൈക്രോസോഫ്റ്റിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ കമ്പനിയായി മാറി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് മൂന്നര ശതമാനം ഉയർന്നാണ് സെമി കണ്ടക്ടർ സ്റ്റോക്കുകളും ഉയരുകയുണ്ടായി റീറ്റെയിൽ സെയിൽസിനെ തുടർന്ന് ട്രഷറി ഈൽഡുകൾ വീക്കായി നാല് പോയിന്റ് രണ്ട് മൂന്നിലാണ് ഇന്നലെ അവസാനിച്ചത് ഇന്നലെ ക്ലോസ് ചെയ്ത യു എസ് മാർക്കറ്റുകൾ ഡൌ ജോൺസ് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം നേട്ടത്തിലും നാസ്റ്റാഗ് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം നേട്ടത്തിലും എസ് ആൻഡ് ബി ഫൈൻഡ്രഡ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യു എസ് ഫ്യൂച്ചേഴ്സിൽ ഡവ് ജോൺസ് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം ഇടുവിലും ി ഫൈവ് ഹൺഡ്രഡ് പോയിന്റ് പൂജ്യം നാല് ശതമാനം നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു യു എസ് എൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ് ഒരുപാട് കമ്പനികൾ ഇന്നലെ വലിയ നേട്ടമുണ്ടാക്കി ടെക് സൈഡിൽ ഇൻഫോസിസ് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം ഉയർന്നു വിപ്രോ മൂന്ന് പോയിന്റ് പൂജ്യം നാല് ശതമാനമാണ് ഉയർന്നത് ബാങ്കിങ് സൈഡിൽ ഐ സി ഐ സി ബാങ്കും നേട്ടമുണ്ടാക്കി രണ്ട് പോയിന്റ് നാല് മൂന്ന് ശതമാനത്തിന് ഉയരുകയുണ്ടായി എച്ച് ഡി എഫ് സി ബാങ്ക് ഒന്ന് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനമാണ് ഉയർന്നത് മെയ്ക്ക് മൈ ട്രിപ്പാണ് പിന്നീട് വലിയ നേട്ടമുണ്ടാക്കിയത് നാല് ശതമാനത്തിന് മുകളിൽ നേട്ടമുണ്ടാക്കി റിലയൻസ് ഇൻഡസ്ട്രീസ് പോയിന്റ് ആറ് ഒന്ന് ശതമാനം ഇടിയുകയും ചെയ്തു യൂറോപ്യൻ മാർക്കറ്റിലേക്ക് യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത് യു കെ മാർക്കറ്റ് എഫ് ടി എസ് സി പോയിന്റ് ആറ് പൂജ്യം ശതമാനം നേട്ടത്തിലും ഫ്രാൻസ് മാർക്കറ്റ് സി എസ് സി പോയിന്റ് ഏഴ് ആറ് ശതമാനം നേട്ടത്തിലും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം നേട്ടത്തിലും സ്റ്റോക്ക് സിക്സ് ഹൺഡ്രഡ് പോയിന്റ് ആറ് ആറ് ശതമാനം നേട്ടത്തിലും ക്ലൗസ് ചെയ്യുന്നു കൺസ്ട്രക്ഷൻ സ്റ്റോക്കുകൾ ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം നേട്ടമുണ്ടാക്കി ഹൗസ് ഹോൾഡ് സെക്ടറാണ് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ ഇടിവ് നേരിട്ടത് ഫിനാൻഷ്യൽ സർവീസസ് ഫേം ഹാർഡ്രീവ്സ് ലാൻസ് ഡൗൺ അഞ്ച് ശതമാനം ഉയർന്നു ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ് ഡാക്സ് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം ഇടിവിൽ സി എസ് ഇ പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനം ഇടിവിൽ എഫ് ടി എസ് സി ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ട്രേഡ് ചെയ്യുന്നു വ്യാഴാഴ്ച പുറത്തു വരുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആണ് ഇനി അവിടെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡാറ്റ വരുന്നത് ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഏഷ്യയിൽ വ്യാപാരികൾ ഇന്ന് ഉറ്റുനോക്കുക ജപ്പാനിൽ നിന്നുള്ള മെയ് മാസത്തെ വ്യാപാര ഡാറ്റയിൽ തന്നെയായിരിക്കും ഇത് കയറ്റുമതി പ്രതീക്ഷകളെ മറികടക്കുകയും ചെയ്തിരുന്നു റോയിറ്റ് പോൾ ചെയ്ത സാമ്പത്തിക വിദഗ്ദ്ധർ പ്രതീക്ഷിച്ച് പതിമൂന്ന് ശതമാനം വർദ്ധനവരെ അപേക്ഷിച്ച് കയറ്റുമതി വർഷം തോറും പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാണ് വർദ്ധിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്ത ജപ്പാൻ മാർക്കറ്റ് നിക്കിയുള്ളത് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനം നേട്ടത്തിലാണ് കോസ്പി മാർക്കറ്റ് പോയിന്റ് എട്ട് ഒൻപത് ശതമാനം നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇനി ഇപ്പോൾ സമയം ആറ് നാൽപ്പത്തി അഞ്ചാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് അഞ്ച് പൂജ്യം എന്ന നിലയിലാണ് എഴുപത്തി എട്ട് പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അതായത് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് സാധ്യതയുള്ള ഒരു ഇംപ്ലോയിഡ് ഓപ്പൺ തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൂറ് പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് ഓപ്പൺ ആണ് ഓയിൽ പ്രൈസുകൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഓയിൽ പ്രൈസുകളിൽ ഒരു റിക്കവറി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് യൂസ് ക്രൂഡ് ഓയിൽ ചൊവ്വാഴ്ച ഒരു ശതമാനത്തിലധികം നേട്ടമുണ്ടാക്കി കഴിഞ്ഞ ആഴ്ചയിൽ റാലി ഈ ആഴ്ചയും തുടരുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് എൺപത്തി ഡോളർ പെർ ബാരൽ എന്ന നിലയിലാണ് പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനം നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു ഡബ്ല്യു ടി എ ഉള്ളത് എൺപത് പോയിൻറ്റ് ഏഴ് അഞ്ച് ഡോളർ പെർ ബാരൽ എന്ന നിലയിൽ പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനം നേട്ടത്തിൽ ആണ് ട്രേഡ് ചെയ്യുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും മോദറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ മിൻറ്റ് റോയ്റ്റസ് സി എൻ ബി സി എന്നീ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ് ഒരിക്കലും അത് റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത് എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു ഏവർക്കും നന്ദി